Hello, assalamu alaikum. Welcome back to our new vlog, Shadi. നമുക്കിപ്പോൾ അങ്ങനെ ഒരു പേരിട്ടിട്ടുണ്ട്, ഷതീബ് എന്ന് പറഞ്ഞിട്ട്. ഷബ്നത്തിൻ്റെ ഷായും അദീബിൻ്റെ ദീപും. അപ്പോൾ നമ്മളിനി ഷതീബ് എന്നുള്ള രീതിയിൽ നമുക്ക് അറിയപ്പെടാം അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഒറ്റയ്ക്കെന്ന്. ഞാൻ ഒറ്റയ്ക്കാണ്, അതാണ് കാര്യം. ആള് വർക്കിന് പോയതാണ്. അപ്പോൾ ഇവിടെ ഏകദേശം 9 മണിയാവാറായി, രാത്രി 9 മണിയാവാറായി. ആളെ വെയിറ്റിംഗ് ആണ്, ഞാനൊരു റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇൻട്രോ ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. ഓക്കെ അല്ലേ. ഓക്കെ, എൻ്റെ വോയിസും കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നുണ്ട്. കാരണം ഇവിടെ പാട്ട് കിട്ടുന്ന നല്ല വൈബിലാണ് ആൾക്കാർ. വാലന്റൈൻ്റെ അല്ലേ, അപ്പോൾ അത് ഇന്ന് ഞാൻ മെറൂണ് വാലന്റൈൻ്റെ ആയതുകൊണ്ടല്ല, അതങ്ങനെ ഒരു കോൺസിഡൻറ്റ് ആയതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതാണ് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ആൾ വരണം. നമുക്ക് പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല വാലന്റൈൻസ് ഡേക്ക് എന്ന് വെച്ചിട്ട്. അങ്ങനെ നമ്മൾ നാട്ടിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ മീൻ ഗിഫ്റ്റ് ചെയ്യായിരുന്നു, വേറെ പ്ലാനുകളൊന്നുമില്ല. നമ്മൾ ഓൾമോസ്റ്റ് കോളേജുകളിലായിരുന്നു എൻ്റെ ലാസ്റ്റ് വാലന്റൈൻ. ഇല്ല, നാട്ടിലില്ല. അപ്പോൾ എന്താ, എനിക്ക് ജസ്റ്റ് ചോക്ലേറ്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചെറിയ, ഞാൻ ആർട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആരുടെ ഇതിലൊരു ചെറിയൊരു വർക്ക്, ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയായിരുന്നു അന്ന്. ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ 1st വർക്കായിരുന്നു, എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ നമുക്ക് ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ചെറിയൊരു സംഭവം ഉണ്ടാക്കിയിട്ട്, ചെറുതെന്ന് വെച്ചാൽ ഭയങ്കര ചെറുത്, ചിലപ്പോൾ നിങ്ങൾ ചെറിയ ഇതാണോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള സംഭവമാണ്. എന്ന് വെച്ചാൽ ചെറിയൊരു ലെറ്ററാണ് എത്ര. അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ മൂപ്പര് വിചാരിക്കുന്നുണ്ടാവും എന്തെങ്കിലും നേരിട്ട് പറഞ്ഞാൽ പോരേ, ലെറ്ററൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ. ആവശ്യമുണ്ട്, ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ വേണ്ടി വരും അല്ലേ. ഇതൊക്കെ എടുത്ത് വെക്കാം, പിന്നെ മെമ്മറീസ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ മൂപ്പർ കാണുമെന്ന് എൻ്റെ പേടി, ഈ വീഡിയോ എടുത്ത് വെച്ചത്. കാണാതിരിക്കട്ടെ, ബാക്കി നമുക്ക് പിന്നെ കാണാം. അച്ഛേ, പിന്നെ നോക്കാം. അപ്പോൾ അങ്ങനെ, അപ്പോൾ അത്രയാണ് എൻ്റെ ഭാഗത്ത് നിന്നുള്ളത്. ഇനിയിപ്പോൾ ആൾ വന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് എവിടേക്ക് എങ്ങനെയൊക്കെയാണ് ഓപ്പണിങ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ, ക്ലോസ്ഡ് ആണോ എന്ന് നമുക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ നമ്മളെന്തായാലും പോയി നോക്കുന്നുണ്ട്, ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. പിന്നെ എന്തെങ്കിലും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, അപ്പോൾ ഞാൻ അവരെ നോക്കുന്നതുകൊണ്ടാണ് ക്യാമറയിൽ നിന്ന് കണ്ടിട്ട് പോകുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ്. പിന്നെ എൻ്റെ സ്കിൻ കെയർ വീഡിയോ പറ്റിയിട്ട് ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല. ഞാൻ വെച്ചാൽ ലൈക്ക് രാവിലെ നീക്കുന്ന ഒരു ഫേസ് വാഷ്, ഹിമാലയയുടെ ന്യൂ ഫേസ് വാഷ്, ഫേസ് നന്നായിട്ട് കഴുകുന്നത് അത്രയേ ഉള്ളൂ ഞാൻ ചെയ്യാറ്, വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ ഇവിടെ തണുപ്പായതുകൊണ്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നു, ഇത്രയും ചെയ്യാറുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ, ഇതാണ് എൻ്റെ ഒരു ആ ഒരു രീതി. പിന്നെ സ്കിൻ കെയർ എന്ന് വെച്ചാൽ, നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ നല്ല ടാനൊക്കെ അടിക്കണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ അരിപ്പൊടി പഞ്ചസാര തേന് അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട് സ്ക്രബ് യൂസ് ചെയ്യും. പിന്നെ ഒരു ചെറിയ പാക്ക്, ഈ അരിപ്പൊടിയൊക്കെ തന്നെ, അരിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ചെറിയൊരു പാക്കൊക്കെ യൂസ് ചെയ്തിരുന്നു. അത്രേ ഉള്ളൂ, അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്യില്ല. ഇവിടെ വന്നിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടേ, അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെത്. പിന്നെ വേറെ ഒരു കമൻറ്റ് നമുക്ക് വന്നത്, യു കെയിലേക്ക് പോകുക അല്ല കാര്യങ്ങൾ, എക്സ്പെൻസ്. അത് വെച്ചാൽ ഞാനിങ്ങോട്ട് വന്നപ്പോഴും എന്താ, ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ഞാനും വന്നത്. അപ്പോൾ അതിൻ്റെ എക്സാക്ട് മാച്ച് ആവില്ല നമ്മൾ വരുമ്പോൾ ഉണ്ടാവുന്നത്, നന്നായിട്ട് ചേഞ്ച് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ ആഗ്രഹമുള്ളവർ യൂട്യൂബിൽ ഒരുപാട് എന്താ പറയുക, ചാനൽ അല്ലെങ്കിൽ ഒരുപാട് വ്ലോഗേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ഏജൻസീസ് തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് യു കെയിലെ എക്സ്പെൻസ് കോസ്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ടും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇൻഷാല്ലാഹ് ഒരു വ്ലോഗായിട്ട് ചെയ്യാം. പക്ഷെ എനിക്കും ഇതുപോലെ കൂടുതൽ പറഞ്ഞു തരാമല്ലേ, അങ്ങനത്തെ കഴിവ് എനിക്കില്ല, ഇല്ല എന്നല്ല, ചിലപ്പോൾ ക്ലിയർ ആവില്ല നിങ്ങൾക്ക്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇല്ല എന്നിട്ടും ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഇൻഷാല്ലാഹ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നു, വർക്ക് വർക്കാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വാലന്റൈൻ വിശേഷങ്ങൾ. അപ്പം അത്രയും ആണ്. ഇനി ആൾ വന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, ആളെ വെയിറ്റിംഗ് ആണ്. നല്ലൊരു വൈബിലുള്ള സ്ഥലമാണ് ഇപ്പോഴത്തെ ഈ റെസ്റ്റോറൻറ്റ്, നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, ബൈ.
അപ്പൊ ഗൈസ് ഞാൻ വീണ്ടും ഒറ്റക്കാണ്. ആളെ വർക്ക് കഴിയാൻ ലേറ്റായി, അപ്പൊ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യാൻ സമയമായി. അപ്പൊ ഞാൻ അവർ പറയുന്നതിൻ്റെ മുന്നേ തന്നെ അങ്ങ് ഇറങ്ങി കൊടുത്ത്. പിന്നെ ആളെ നമ്മൾ ഇവിടെ ആളുടെ വർക്കിൻ്റെ സ്ഥലത്ത് വെയിറ്റ് ചെയ്യാണ്. ആള് ഇങ്ങോട്ട് വരുമായിരിക്കും. നല്ല തണുപ്പുണ്ട്, കൈ നല്ല വിറക്കുന്നുണ്ട്, അപ്പൊ ഫോണ് ഇതാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മൾ ആളിതാ വരുന്നുണ്ട്. വർക്കൊക്കെ കഴിഞ്ഞ് ലേറ്റായി. ഓഹോ, അതീ സോ റൊമാൻറ്റിക്. താങ്ക് യു. ഞാൻ ഫ്ലവറിങ് താ, അത് ഉറക്കം വായിക്കണ്ട, ജസ്റ്റ് വായിച്ചിട്ട് അതാ തോന്നുന്ന നല്ല ഫീലിംഗ് ഒന്ന് ഫേസിൽ കാണട്ടെ. ഒന്ന് അവിടെ നിക്കുവോ വായിക്കണ്ട്, അത് വായിക്ക. ആ പിന്നെ എന്നെ ആർക്ക് വായിക്കാനാ? ഇതാണ് എക്സ്പ്രഷൻ, ഇത്ര റൊമാൻറ്റിക് ആയിട്ട് ആണോന്നോ? ആണോന്നോ? ഇല്ലേ, അതിൽ ലാസ്റ്റ് ഞാൻ എന്തോ പറഞ്ഞില്ലേ, ലാസ്റ്റ് എന്തോ ഞാൻ പറഞ്ഞിണ്ടല്ലോ. ആ ഇയാളെ ഇപ്പൊ ലെറ്റർ വായിച്ച് പിന്നെ എടുത്തു നോക്കുന്നത്, എന്താ പരീക്ഷ അതിന്റെ അതുകൊണ്ടേ. ആ കണ്ടു സ്ഥലത്തിന്റെ പേരെന്താ? അതാണ് സ്ഥലത്തിന്റെ പേര് അല്ലേ? അടിപൊളി പേര്. എന്തായാലും നമ്മള് ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് നമുക്ക് നോക്കാം വല്ല വൈബുണ്ടോ. നല്ല വൈബിൾ സ്ഥലം, ലൈറ്റിംഗ് കേട്ടോ. നമുക്കിനി പോവാനുണ്ട് കുറച്ചുകൂടി. ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ, വൈബില്ല അവിടെ ഒരു തരം ചാരി പറയ. ഇവിടെ എന്താണ് ആൾക്കാർ എന്തിനാ വരണ്ടി വെറുതെ ഇങ്ങനെ?
അപ്പൊ എന്തായാലും നമ്മളെ വാലന്റൈൻ പ്ലാൻസ് എല്ലാം മൂഞ്ചി പറയുന്നില്ല, എല്ലാം മൂഞ്ചി വെണ്ടറടങ്ങി. നമുക്ക് നമ്മള് ഫുഡ് പിന്നെ ആള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കഴിച്ച് നമ്മള് പിന്നെ നമ്മള് ഇങ്ങോട്ട് പോരാന്നൊക്കെ വിചാരിച്ച് ഇവിടെ എവിടെയിലേ കയറാന്ന് കരുതി, പക്ഷെ ഇവിടെ ഫുള്ള് ക്ലോസ് ആണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയക്കാ. എല്ലാം ക്ലോസ് ആണ്. നല്ലതാ, നല്ല കാര്യമാണ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ വാലന്റൈൻസ് ഡേ ഫുള്ളായിട്ട് മൂഞ്ചിരിക്കുന്നു. ഫസ്റ്റ് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്, കാരണം ഞാൻ ഇന്ന് ഷിഫ്റ്റ് ഇടണ്ടെന്ന് പറയാൻ മറന്നു. അപ്പോൾ ഷിഫ്റ്റ് ഇട്ടിട്ട് പിന്നെ മാറ്റാൻ പറ്റില്ല, പിന്നെ അന്ന് ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അതുകൊണ്ട് സീനാവും. അപ്പോൾ ഷിഫ്റ്റ് ഇടണ്ടെന്ന് പറയാൻ വിട്ടുപോയി, എന്താ പറ്റ മറന്നതിനോ കാര്യം. അപ്പോൾ വിചാരിച്ചൊന്നും നടന്നില്ല, പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടന്നില്ല. അങ്ങനെയാണ്. പിന്നെ എന്താ, പിന്നെ എനിക്കും ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ എനിക്കിതുവരെ എനിക്കും പ്ലാൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. ഒന്നാമത് ഇതാണ്, രണ്ടുപേർക്കും ബിസിയാണ്, അതാണ് സംഭവം. ഇൻഷാല്ലാ അടുത്ത വാലന്റൈൻസ് വിചാരിക്കുന്നത് ഇൻഷാല്ലാ. അപ്പോ ഇതിലെന്തായാലും അധികം മൂഞ്ചിയെ കുറച്ച് സംഭവങ്ങളായിരിക്കും ഉണ്ടാവുക, സംഭവം കൂടുതലൊന്നും ഇല്ല. കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കാണിച്ചുള്ളൂ. അവിടെ പോയി നമ്മള് പിക്കിടില്ലേ, നമ്മൾ പോയത് അവിടെ പോയി, അവിടെ ഇതുപോലെ ഒരു മൂഞ്ചി വൈബ് ആയിരുന്നു. അപ്പൊ നമ്മളും അവിടുന്ന് പെട്ടെന്ന് പോകുന്നു. അപ്പൊ സമയം 12 മണി, രാത്രി 12 മണി ആയിട്ടുണ്ട്. പിന്നെ നമ്മള് വീട്ടിൽ പോവാന്ന് വിചാരിച്ച്, വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പൊ എന്തായാലും നമ്മള് വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ട്, പിന്നെ എന്തായാലും ഇൻഷാല്ലാ വേറൊരു നല്ലൊരു അടിപൊളി വ്ളോഗ് ആയിട്ട് വരും എന്ന് പ്രതീക്ഷിച്ചു എന്ന് തന്നെ നമ്മള് പറയല്ലേ ഇൻഷാല്ലാ. അപ്പൊ ഒരു അടിപൊളി വ്ളോഗ് ആയിട്ട് ഇൻഷാല്ലാ നമ്മൾ ഇനി വരാം. അതുവരെ അസ്സലാമു അലൈക്കും.